നമസ്കാരം. വാസ്തുശാസ്ത്രവും ഭവന നിർമ്മാണവും. ഈ കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ വാസ്തുപുരുഷനെക്കുറിച്ച് പറയുകയുണ്ടായി. ഇനി നമുക്കറിയേണ്ടത് ആരാണ് ഈ വാസ്തുപുരുഷൻ, എങ്ങനെയാണ് വാസ്തുപുരുഷൻ ഈ ഭൂമിയിൽ പതിച്ചത് എന്നുള്ളതാണ്. അതൊരു കഥയാണ്. പണ്ട് ത്രേതായുഗത്തിൽ സർവലോക വ്യാപിയായി പ്രത്യക്ഷപ്പെട്ട ഒരു മഹാഭൂതമാണ് വാസ്തുപുരുഷൻ എന്നാണ് പറയുന്നത്. ദേവലോകത്ത് വെച്ച് പരമശിവനും അന്ധകാരൻ എന്ന ഒരു രാക്ഷസനുമായി ഉണ്ടായ യുദ്ധത്തിൽ അല്ലെങ്കിൽ മൽപ്പിടുത്തത്തിൽ പരമശിവൻ്റെ ശരീരം വിയർത്തിട്ട് ആ ഒരു വിയർപ്പ് തുള്ളിയിൽ നിന്നും ഉടലെടുത്തതാണ് സാക്ഷാൽ വാസ്തുദേവൻ അല്ലെങ്കിൽ വാസ്തുപുരുഷൻ എന്നാണ് അറിയപ്പെടുന്നത്. ഈ വാസ്തുപുരുഷൻ മഹാപരാക്രമശാലിയായിരുന്നു. ദേവലോകത്ത് കിടന്നുകൊണ്ട് ഈ മഹാപരാക്രമശാലിയായ ഈ വാസ്തുപുരുഷൻ ദേവന്മാരെ എല്ലാം ശല്യം ചെയ്തു തുടങ്ങിയെന്നാണ് പറയുന്നത്. അപ്പോൾ നിങ്ങൾ ആലോചിക്കും, ഓ, ദേവന്മാരെയും ശല്യപ്പെടുത്തുന്നു, ദേവന്മാർക്കും അങ്ങനെ ഒരു സമയമുണ്ടോ? ഈ വാസ്തുപുരുഷൻ ദേവലോകത്ത് കിടന്നുകൊണ്ട് ദേവന്മാരെ എല്ലാം ശല്യം ചെയ്തപ്പോൾ ഈ ദേവന്മാർ ആരോടാണ് അഭയം പ്രാപിച്ച് സങ്കടമുണർത്തേണ്ടത്? സൃഷ്ടികർത്താവായ ബ്രഹ്മദേവനെ അഭയം പ്രാപിച്ചിട്ട് ദേവന്മാരെല്ലാവരും കൂടി പറഞ്ഞു, അല്ലയോ, സൃഷ്ടികർത്താവായ ബ്രഹ്മദേവ, അങ്ങിങ്ങനെ ഒരു സൃഷ്ടി നടത്തി ദേവലോകത്തിട്ടത് കൊണ്ടാണല്ലോ ഞങ്ങൾക്കിവിടെ വസിക്ക വയ്യാതായിരിക്കുന്നത്, ഇതിനൊരു പരിഹാരം കണ്ടേ ഓക്കൂ എന്ന് പറഞ്ഞു. അപ്പം ദേവന്മാരോട് സൃഷ്ടികർത്താവായ ബ്രഹ്മദേവൻ എന്ത് പറഞ്ഞു എന്നറിയാമോ? അല്ലയോ ദേവന്മാരെ, നമുക്ക് സൃഷ്ടി മാത്രമേ പറഞ്ഞിട്ടുള്ളൂ, സംഹാരം പറഞ്ഞിട്ടില്ല. എങ്കിലും ദേവന്മാരെ രക്ഷിക്കണമല്ലോ എന്ന് കരുതി അവരോട് പറഞ്ഞൊരു കാര്യം ചെയ്യുക, നിങ്ങൾക്ക് ഞാനൊരു പരിഹാരം പറഞ്ഞു തരാം. നിങ്ങൾ ഈ ഭൂതവുമായിട്ട് അല്ലെങ്കിൽ ഈ പിശാചുമായിട്ട് വാസ്തുപുരുഷനുമായിട്ട് നിങ്ങൾ യുദ്ധത്തിലേർപ്പെടുക. യുദ്ധത്തിലേർപ്പെട്ടാൽ അവൻ തോക്കും, തോറ്റു കഴിയുമ്പോൾ നിങ്ങൾ കരെ പിടിച്ച് ഭൂമിയിലേക്ക് വലിച്ചെറിയുവാൻ പറഞ്ഞു. അങ്ങനെ ദേവന്മാരും ഈ വാസ്തുപുരുഷനുമായി ഉണ്ടായ യുദ്ധത്തിൽ വാസ്തുപുരുഷൻ പരാജയപ്പെട്ടു. വാസ്തുപുരുഷനെ ദേവന്മാരെല്ലാവരും കൂടി ഭൂമിയിലേക്ക് വലിച്ചെറിഞ്ഞു എന്നാണ് പറയുന്നത്. അപ്പോൾ ഈ വാസ്തുപുരുഷൻ ഇവിടെ വന്ന് നമ്മളുടെ ഈ ഭൂമിയിൽ, ഈ ഭീമാകാരമായ ഭൂമിയിൽ വന്ന് പതിച്ചപ്പോൾ അദ്ദേഹത്തിൻ്റെ തലഭാഗം വീണതാണ് ഞാൻ നേരത്തെ പറഞ്ഞ സാക്ഷാൽ ഈശാനകോണ്. വടക്ക് കിഴക്കേ കോണിൽ തലഭാഗവും കാൽപാദങ്ങൾ രണ്ടും നമ്മുടെ തെക്ക് പടിഞ്ഞാറേ മൂലയായ കന്നിമൂലയിലും അദ്ദേഹത്തിൻ്റെ സെൻട്രൽ സ്ഥാനമായ പൊക്കൽ നാഫി ആ വസ്തുവിൻ്റെ സെൻട്രൽ സ്ഥാനത്തായും രണ്ട് കൈകൾ രണ്ടും രണ്ട് കോൺ ദിക്കുകളിലേക്കും വെച്ചുകൊണ്ട് ഈ ഭീമാകാരമായ ഭൂമിയിൽ കിടക്കുന്നു എന്നാണ് പറയുന്നത്. അപ്പോൾ വാസ്തുപുരുഷൻ ഇങ്ങനെ നിറഞ്ഞു കിടക്കുകയാണ്. ഈ ഭൂമി 5 സെൻറ്റാണെങ്കിലും 1 സെൻറ്റാണെങ്കിലും 3 സെൻറ്റായിട്ട് വെട്ടിമുറിച്ചാലും അതിനുള്ളിൽ ഒരു വാസ്തുപുരുഷൻ കൂടി കൊള്ളുന്നു എന്നാണ് പറയുന്നത്. അപ്പോൾ ഈ വാസ്തുപുരുഷൻ ഭൂമിയിൽ വന്നതിന് ശേഷം ഇവിടുത്തെ പാവപ്പെട്ട ഭൂവാസികളെ അങ്ങോട്ട് ശല്യം ചെയ്തു തുടങ്ങി. പണ്ട് ദേവലോകത്ത് ദേവന്മാരെ ശല്യം ചെയ്തതുപോലെ ഇവിടെ ഭൂവാസികളെ ശല്യം ചെയ്തപ്പോഴും ഭൂവാസികൾ ആരോടാണ് സങ്കടമുണർത്തുക? ഭൂവാസികളെല്ലാവരും കൂടി സൃഷ്ടികർത്താവായ ബ്രഹ്മദേവനെ അഭയം പ്രാപിച്ചിട്ട് പറഞ്ഞു, അല്ലയോ ബ്രഹ്മദേവ, അങ്ങ് ഇങ്ങനെ ഒരു സൃഷ്ടി നടത്തി ഇവിടെ ഭൂമിയിലിട്ടത് കൊണ്ടാണല്ലോ ഞങ്ങൾക്കിപ്പോൾ വസിക്ക വയ്യാതിരിക്കുന്നത്, ഞങ്ങൾ എന്ത് ചെയ്യും? ദേവലോകത്ത് പറഞ്ഞതുപോലെ ഇവിടെയും പറഞ്ഞു, നമുക്ക് സൃഷ്ടി മാത്രമേ പറഞ്ഞിട്ടുള്ളൂ, സംഹാരം പറഞ്ഞിട്ടില്ല. പിന്നെ ഭൂമിയിലുള്ള ജനങ്ങളെ ഒന്ന് രക്ഷിക്കണമെന്ന് കരുതി അവർക്കും പറഞ്ഞു കൊടുത്തു ഒരു ഉപാധി. എന്താണെന്നറിയാമോ? നിങ്ങളെ ഞാൻ രക്ഷിക്കാൻ നോക്കട്ടെ. അങ്ങനെ പറഞ്ഞതിന് ശേഷം ദേവലോകത്ത് നിന്നും 53 ദേവന്മാരെ വിളിച്ചിട്ട് പറഞ്ഞു, അല്ലയോ ദേവന്മാരെ, നിങ്ങൾ പണ്ട് ഭൂമിയിലേക്ക് വലിച്ചെറിഞ്ഞ ആ വാസ്തുപുരുഷൻ ഇന്ന് ഭൂമിയിൽ ചെന്ന് കിടന്നുകൊണ്ട് പാവപ്പെട്ട ഭൂവാസികളെ ശല്യം ചെയ്യുന്നു. നിങ്ങളൊരു കാര്യം ചെയ്യുക, 53 ദേവന്മാർ ദേവലോകത്ത് നിന്നും ഭൂമിയിലേക്ക് പോയിട്ട് ആ ഭീമാകാരമായ ആ ശരീരത്തിൻ്റെ പല ഭാഗങ്ങളിലായി കയറിയിരുന്ന് അവൻ്റെ ശക്തി ക്ഷയിപ്പിക്കുവാൻ പറഞ്ഞു. അങ്ങനെ 53 ദേവന്മാർ വന്ന് ആ ഭീമാകാരമായ ശരീരത്തിൻ്റെ പല ഭാഗങ്ങളിൽ കയറിയിരുന്ന് ശക്തി ക്ഷയിപ്പിച്ചു. അവൻ അടിയറ പറഞ്ഞു എന്നാണ് പറയുന്നത്. അടിയറ പറഞ്ഞപ്പോൾ സൃഷ്ടികർത്താവ് ആയ ബ്രഹ്മദേവൻ എത്തിയിട്ട് ചോദിച്ചു, അഹങ്കാരിയായ ഭൂതമേ, നിൻ്റെ അഹങ്കാരം തീർന്നോ? ശമിച്ചു, എല്ലാം കഴിഞ്ഞേ, ഇനി ഞാൻ ആരെയും ഞാൻ ശല്യം ചെയ്യില്ല, ഞാനിവിടെ വസിച്ചു കൊള്ളാം.
ശരിയായിക്കൊള്ളുക, നിന്റെ അഹങ്കാരമെല്ലാം തീർന്നല്ലോ. അപ്പോഴും നിനക്ക് അവസാനം ചോദിക്കുകയാണ്, നിനക്കിനി എന്ത് വരമാണ് വേണ്ടതെന്ന്. തൊഴുകൈകളോട് നിന്ന് വാസ്തുപുരുഷൻ പറഞ്ഞു, ഞാൻ ഈ ഭൂമിയിൽ വന്ന് കിടന്നുകൊണ്ട് പാവപ്പെട്ട ഭൂവാസികളെയാണല്ലോ ശല്യം ചെയ്തത്. ഇനി ഒരിക്കലും ഞാൻ അവരെ ശല്യം ചെയ്യില്ല. പക്ഷേ എപ്പോഴെങ്കിലുമൊക്കെ അവരെന്നെ ഒന്ന് ഓർക്കണം, അതായത് എന്നെ ഒന്ന് പ്രാർത്ഥിക്കണം. ശരിയായിക്കൊള്ളുക, ഒരു മനുഷ്യൻ്റെ ഏറ്റവും വലിയ ആഗ്രഹമാണ് അവൻ്റെ വിവാഹ ജീവിതം. ആ വിവാഹ ജീവിതം കഴിഞ്ഞതിന് ശേഷം അവൻ സ്വന്തമായി ഒരു ഭവനം, ഒരു സ്വപ്ന വീട് നിർമ്മിക്കുകയാണ്. അങ്ങനെ ഒരു വീട് വയ്ക്കുമ്പോൾ ആ സമയം നിന്നെ അവർ ഓർക്കും, നിന്നെ അവർ പൂജിക്കുമെന്ന് പറഞ്ഞു. അങ്ങനെ ഒരു വരം കൊടുത്തതാണ്. അപ്പം ഈ വരം പുള്ളിക്കാരനത് അംഗീകരിച്ചു. ആര് ഭവനങ്ങൾ നിർമ്മിക്കുമ്പോഴും ആദ്യമായി ഒരു വാസ്തുപൂജ നടത്തുന്നു. വാസ്തുദേവനെ പ്രാർത്ഥിച്ചുകൊണ്ടാണ് അതിൻ്റെ കല്ലടിയിൽ കർമ്മം നടത്തുന്നത്. 3 പ്രാവശ്യം വാസ്തുപുരുഷനെ ഓർക്കണമെന്നാണ് പറയുന്നത്. 1 ഈ കല്ലടിയിൽ കർമ്മം, 2 കട്ടളവെപ്പ് സമയം, 3 അതിൻ്റെ പണിയെല്ലാം പൂർത്തീകരിച്ചതിന് ശേഷം അതിൻ്റെ പാലുകാച്ച സമയം, അവർ നിന്നെ ഓർക്കും, നിന്നെ പ്രാർത്ഥിക്കും എന്ന് വരം കൊടുത്തു. ആയിക്കൊള്ളുക, പുള്ളി അതിൽ സന്തുഷ്ടനായി. പോകാൻ നേരത്ത് ചോദിച്ചു, എല്ലാ ഭൂമിയിലുള്ള എല്ലാവരും അങ്ങനെ ചെയ്യണമെന്നില്ലല്ലോ, അഹങ്കാരികളായ ആൾക്കാരും കാണുമല്ലോ എന്ന് പറഞ്ഞപ്പോൾ ചിരിച്ചുകൊണ്ട് സൃഷ്ടികർത്താവായ ബ്രഹ്മദേവൻ പറഞ്ഞു, അതിന് പരിഹാരം നീ തന്നെ കാണുക എന്ന് പറഞ്ഞാൽ, കെട്ടിടം നിർമ്മിക്കുമ്പോൾ ആ വാസ്തുപുരുഷനെ ഓർക്കാതെ വയ്ക്കുന്ന ഭവനങ്ങളിൽ അനർത്ഥങ്ങൾ ഉണ്ടാക്കുന്നു എന്നാണ് പറയുന്നത്. ഈ ഭൂമിയിൽ, അതായത് 4 ആണെങ്കിലും 5 ആണെങ്കിലും അതിനുള്ളിൽ ഒരു വാസ്തുപുരുഷൻ കുടികൊള്ളുന്നുണ്ട്. അതുകൊണ്ട് നമ്മളൊരു ഭവന നിർമ്മാണം നടത്തുമ്പോൾ 3 പ്രാവശ്യം വാസ്തു ഭഗവാനെ നമ്മൾ പ്രാർത്ഥിക്കണം, ഓർക്കണം, പൂജിക്കണം. 1 അതിൻ്റെ കല്ലടിയിൽ കർമ്മം നടത്തുമ്പോൾ, 2 അതിൻ്റെ കട്ടളവെപ്പ് സമയം, 3 അതിൻ്റെ പാലുകാച്ച് കർമ്മം നടക്കുന്നതായ സമയം. ഈ 3 സമയങ്ങളിലും നമ്മളുടെ വസ്തുക്കളുടെ ദേവനായ വാസ്തുദേവനെ പ്രാർത്ഥിക്കുകയാണെങ്കിൽ സർവവിധ ഐശ്വര്യത്തോടും കൂടി നമ്മുടെ മാതാപിതാക്കളും കുട്ടികളുമൊത്ത് ഐശ്വര്യസമ്പൂർണമായ ഒരു ജീവിതം നയിക്കാൻ കഴിയും എന്നാണ് പറയുന്നത്. അങ്ങനെയുള്ള ഭവനങ്ങളാണ് ഐശ്വര്യമുള്ള ഭവനങ്ങൾ എന്ന് പറയുന്നത്. അടുത്ത എപ്പിസോഡിൽ നമുക്ക് 4 വാസ്തുശാസ്ത്രവുമായിട്ടുള്ള ബന്ധത്തെക്കുറിച്ച് ഒന്ന് പറയാം. നന്ദി, നമസ്കാരം.